പത്തനംതിട്ട മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ കാലാവധി സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകാൻ സർക്കാരിന്റെ കള്ളക്കളി. പദ്ധതി കെ എസ് ഇ ബിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പ് അയച്ച കത്ത് 24 പുറത്തുവിട്ടു. എന്നാൽ ഈ ആവശ്യത്തെ വ്യവസായ വകുപ്പ് എതിർക്കുകയായിരുന്നു. സർക്കാർ നീക്കത്തിന് പിന്നിൽ അഴിമതിയാണെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. വൈദ്യുതി നിരക്ക് കൂട്ടി ഒരു ഭാഗത്ത് ജനങ്ങളെ പിഴിയുമ്പോൾ മറുഭാഗത്ത് കെ എസ് ഇ ബിക്ക് ലഭിക്കേണ്ട നേട്ടം സർക്കാർ തട്ടിത്തെറിപ്പിക്കുകയാണ്. മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നടത്തിപ്പവകാശം സ്വകാര്യ കമ്പനിക്ക് 25 വർഷത്തേക്ക് കൂടി നീട്ടി നൽകാനാണ് സർക്കാർ തീരുമാനം. മണിയാറിൽ 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്കായി 1991 May 18 കെ എസ് ഇ ബിയും കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായി കരാറിലെത്തുന്നത്. ബിൽഡോൺ ഓപ്പറേറ്റർ ട്രാൻസ്ഫർ വ്യവസ്ഥ പ്രകാരമാണ് 30 വർഷത്തേക്ക് കരാർ. 94 ഉൽപ്പാദനം തുടങ്ങി. കരാർ വ്യവസ്ഥ പ്രകാരം ഈ വർഷം ഡിസംബറിൽ കാലാവധി പൂർത്തിയായി. കരാർ കാലം കഴിഞ്ഞാൽ ജനറേറ്റർ ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികളടക്കം സംസ്ഥാനത്തിന് കൈമാറണം. പദ്ധതി ഏറ്റെടുത്ത് കെ എസ് ഇ ബിക്ക് കൈമാറണമെന്ന് കാണിച്ച് 2 വർഷം മുൻപ് തന്നെ ഊർജ വകുപ്പിന് കത്തുമയച്ചിരുന്നു. കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് കരാർ നീട്ടി നൽകാൻ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി. ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ മിനിറ്റ്സ് വന്നിട്ട് ഒരു ഇൻഡസ്ട്രീസിന്റെ ഒരു അഭിപ്രായം ഒക്കെ അറിഞ്ഞിട്ടേ ചെയ്യൂ. അല്ലാതെ ഇപ്പൊ ഒരു തീരുമാനം എടുത്തിട്ടില്ല അല്ലേ? പദ്ധതി 2025 ജനുവരിയിൽ ഏറ്റെടുക്കണമെങ്കിൽ 21 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. ഇത് നൽകിയിട്ടില്ല. പിന്നീട് അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല. ബി ഒ ടി അടിസ്ഥാനത്തിൽ ഇതിന്റെ കാലാവധി December 30 തീരുകയാണ്. എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത്. പദ്ധതി ഏറ്റെടുക്കണമെന്ന കെ എസ് ഇ ബി ആവശ്യത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് വ്യവസായ വകുപ്പാണ്. 24 തിരുവനന്തപുരം.